பார்க்கத்தானே போற இந்த காளியோட ஆட்டத்தை. ஹலோ ஃப்ரெண்ட்ஸ், எல்லா കുട്ടികൾക്കും സ്ക്വാഡ് ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ, നിങ്ങൾ തമ്പ്നെയിലും ടൈറ്റിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഫ്രീ ഫയറിൽ കുറേയധികം പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞാൽ അങ്ങനെ വയസ്സ് കുറഞ്ഞവരുണ്ട്, വയസ്സ് കൂടിയവരുണ്ട്, അല്ലാത്തവരും അതിൽ വയസ്സ് ഒരു മീഡിയം ലെവലുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ഫ്രീ ഫയറിൽ ഇതൊരു ഏറ്റവും വയസ്സ് കൂടിയൊരു ഫീമെയിൽ പ്ലെയറാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ. അതൊരു മുത്തശ്ശി ആയിക്കണ ആചാരി പ്രായമുണ്ട്. അപ്പോൾ പ്രായം എന്ന് പറഞ്ഞാൽ 85 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 85 വയസ്സ് കഴിഞ്ഞ ഒരു ഫീമെയിൽ പ്ലെയറാണ്. അപ്പോൾ ഇത് എവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ, കളിക്കുന്ന ആളെവിടെയെന്ന് പറഞ്ഞാൽ തായ്ലൻഡിലാണ്. അപ്പോൾ തായ്ലൻഡിലൊരു ഒരു ആളുടെ ഒരു യൂട്യൂബറിൻ്റെ അമ്മയോ അത് മുത്തശ്ശിയാണ് കറക്റ്റായിട്ട് അമ്മയാണ് തോന്നുന്നു. അപ്പോൾ മൂപ്പര അമ്മയാണ് കളിക്കുന്നത്. 85 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ 14-12, അതാണ് ചാനലിൻ്റെ പേര് പറഞ്ഞാൽ 14-12. അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ചാനലിൽ ആ മുത്തശ്ശി കളിക്കുന്ന കളിയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ മുത്തശ്ശിയുടെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. പേരൊക്കെ ഫുള്ള് തായ്ലാൻഡിലെ ഭാഷ പറഞ്ഞാൽ ചാങ് ചൂ അങ്ങനെ എന്തെങ്കിലും കേൾക്കാറ്, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ 85 വയസ്സുമാണ്, പിന്നെ തായ്ലൻഡിലാണ് അറിയപ്പെടുന്നത് പറഞ്ഞാൽ. അപ്പോൾ വേറെ ലെവൽ. അപ്പോൾ റൗക്കിനെ വരെ അടിച്ചിട്ട് 7-0 വരെ പൊട്ടിച്ചൊരു കിഡിലെ അമ്മച്ചയാണ് നമ്മളെ ഈ പ്ലെയർ പറഞ്ഞാൽ. ഈ പ്ലെയറിന് 85 വയസ്സും തായ്ലൻഡിലാണ്. ഫുൾ അത്ര ഡീറ്റെയിൽസ് മാത്രം കിട്ടിയിട്ടുള്ളൂ, കാരണം ഫുള്ള് തായ്ലൻഡ് ഭാഷ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല അവരുടെ ഭാഷ ഒന്നും. അതുകൊണ്ടുള്ള വെച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ റൗക്കും പിന്നെ ഈ അമ്മച്ചും കളിച്ച 1 മാസത്തിന് കഷ്ടത്തിൽ കുറച്ച് ഹൈലൈറ്റ്സ് ഞാൻ കാണിച്ചു തരാം. จะไม่ประมาทนะครับเขาขอปิดไมค์นะครับแบบจะจริงจังเกมมิ่งนะครับเฮ้ยเอามาโคตรตึงเลยว่ะแต่เท่าอย่าประมาทก่อนเอามาเอามาเด้เด้เด้ระวังก่อนระวังเด้อายุเคตัวจริงด้วยนะครับทุกคนครับฟังเสียงก็น่าจะรู้นะครับดูจากสเต็ปเอาเดี๋ยวทุกคนบอกไอ้จ้างหน้ามาตัวปลอมป่ะวะแต่เท่าระวังระวังระวังระวังเอ้โอ้ยระวังระวังแต่เท่าทำไมคลิปนี้แม่เท่าไม่ค่อยพูดเลยสงสัยจะจริงใช่ไหมครับเจอเทพเจ้านะครับแม่เท่าอย่าประมาทก่อนไม่ประมาทแล้วเฮ้ย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 
അപ്പം നിങ്ങൾ ആ റൗക്കിനെ 7-0 പൊട്ടിച്ച് വീഡിയോ കളി കണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ അത്രയും വേറെ ലെവലാണ്. അപ്പോൾ പി സിയിലാട്ടോ കളിക്കുന്നത്, ഞാൻ പറയാൻ മറന്നുപോയി. പി സിയിലാണ്. അപ്പോൾ ഈ അമ്മേച്ചിമാർക്കൊക്കെ പി സി ആണ് ബെറ്റർ. അപ്പോൾ ഫോണാണെങ്കിൽ നമുക്കിങ്ങനെ എന്താ പൊന്തിച്ച് കൊടുക്കണം വരലുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ പറഞ്ഞാൽ പി സി ആണ്. അപ്പോൾ പി സിയിലാണ് കളിക്കുന്നത് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ റാങ്ക് എടുത്ത് ഹൈലൈറ്റ് ഒക്കെ കാണും. അപ്പോൾ ഇതാണ് റാങ്ക്ഡ് മാച്ചിലത്തെ ഹൈലൈറ്റ് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇതിലെത്ര 10 kill പ്ലസ് എടുക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ വേറെ ലെവലായിട്ട് കളിക്കുന്ന ഒരു അമ്മച്ചി തന്നെയാണ് പറയുക. ഇത്രയും പ്രായമായിട്ടും ഇങ്ങനെ കളിക്കുക പറഞ്ഞാൽ അതിന് അതിനായിട്ടുള്ള സംഭവങ്ങൾ വേണം വരും. അത്ര കാഴ്ചശക്തിയൊക്കെ ദൈവം കൊടുത്തോണ്ട് തന്നെയാണ്. ഇപ്പോൾ വേറെ ലെവല് കളിക്കുന്ന ഒരു അമ്മച്ചിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രായം കാര്യം മനസ്സിലായിട്ടും ഫുൾ ഹെഡ് ഷോട്ടാണ്, വേറെ ലെവലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ അമ്മച്ചിക്ക് വേണ്ടി ആ മകന് ചിലപ്പോൾ മാക്രോ യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്, ചെറുതായിട്ടുള്ളൂ.
അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടൊന്നും പറയണില്ല, കാരണം ഇങ്ങനെ അമ്മച്ചിമാർക്ക് ചിലപ്പോൾ മാക്രോ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാലും ബെറ്ററായിട്ട് കളിക്കുന്ന ഒരു കിട്ടില്ല പ്ലെയർ തന്നെയാണ് നമ്മൾ ഈ അമ്മച്ചി പറഞ്ഞാൽ. അപ്പോൾ വേറെ ലെവലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഇതുപോലത്തെ പ്ലെയേഴ്സിന് ഇപ്പോൾ ഈ വേൾഡിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അത് അടിക്കുന്ന അധികം ഹെഡ് ഷോട്ടൊക്കെയാണ് ഈ അമ്മച്ചി അടിക്കുന്നതെന്ന് പറയുന്നത്. വേറെ ലെവലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അമ്മ അമ്മച്ചിൻ്റെ പേരും കാര്യമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയി കണക്കാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടപ്പെടാവുന്ന ലൈക്ക് അടിക്കാനും, പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തൊരു ബെൽബട്ടൺ എനേബിൾ ആകാത്താണെങ്കിൽ ഒന്ന് ബെൽബട്ടൺ എനേബിൾ ആക്കാനും മറക്കരുത്. വീഡിയോസ് ഷെയർ ആക്കുക. അപ്പോൾ ഇതിലാർ മികച്ചൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ഞാൻ നിർത്തുന്നു. ഏവർക്കും ഗുഡ്.